അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ 11-ാമത്തെ ആയത്താണ് പഠിക്കുവാനുള്ളത്. സൂറത്തുൽ അലഖിൻ്റെ 11-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ഇരിക്കുക. ഞാനൊന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت إن كان على الهدى أرأيت إن كان على الهدى أرأيت كان على الهدى. ഇത് നമുക്കൊന്ന് എഴുതി പഠിക്കാം അല്ലേ? അപ്പൊ എന്താ വായിക്ക? അറ ഐത്ത എങ്ങനെ ഓതുക? അറ ഐത്ത ഒന്നുകൂടെ പറയൂ. അറ ഐത്ത ഈ അപ്പോഴോ ഇൻ എന്നാണ് വായിക്കുക. നമ്മൾ ഓതുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇൻ കാന എന്നല്ല, കാന. മനസ്സിലായല്ലോ. അറഐത ഇൻ കാന ഇൻ കാന, അത് നമ്മൾ കൂട്ടി ഓതുമ്പോൾ ഇൻ കാന. അറഐത ഇൻ കാന എന്തായാലും വായിക്കാം. ആ ല അല അല ആ ല അല. മനസ്സിലായല്ലോ. ഇനി അടുത്തത് അൽ അൽ. അപ്പൊ ഇതിനെ ഇതിലേക്ക് കൂട്ടി വായിക്കുമ്പോൾ അലൽ. എന്താ വായിക്കാം? അലൽ. അടുത്ത അക്ഷരം ഹോ. അലൽ ഹോ. ഇത് മാത്രം വായിക്കുകയാണെങ്കിലോ അൽ ഹോ അല്ലേ. അൽ ഹോ ദ, അതിനെ നീട്ടാണ്. അൽ ഹുദ അൽ ഹുദ അലൽ ഹുദ. ഒരക്ഷരം ഒന്ന് നോക്കൂ. ആ റ ആ ത അറ ഐത്ത. എന്താ വായിക്കാം? ആ റ ഐത്ത ഈ നെ. അപ്പൊ എന്താ വായിക്കും? ഇൻ. എന്താ വായിക്കാം? ഇൻ കാന ഇൻ കാന അറ ഐത്ത ഇൻ കാന അല. അപ്പോഴെന്തായി? അല. എന്താ വായിക്കാം? അല. അൽ ഹുദ അൽ ഹുദ. ഇതുകൂടെ കൂടി വായിക്കുമ്പോഴോ അലൽ ഹുദ. എന്താ വായിക്കാം? അലൽ ഹുദ അറ ഐത്ത ഇൻ കാന അലൽ ഹുദ അറ ഐത ഇൻ കാന അലൽ ഹുദ അറ ഐത ഇൻ കാന അലൽ ഹുദ അറ ഐത ഇൻ കാന അലൽ ഹുദ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകം എടുത്ത് എഴുതുക. അതുപോലെ തന്നെ ഒരു 5 പ്രാവശ്യം ഇത് ആവർത്തിച്ച് എഴുതുക. ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് ആവർത്തിച്ച് വായിക്കണം. എന്നിട്ട് നന്നായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിലുള്ള ആയത്തുകൾ മുതൽ ഓതാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.